ഹായ് കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രയാങ്കിൾ പിരമിഡ് ഉണ്ടാക്കിയിരുന്നു അല്ലേ? സമഭുജ ത്രികോണ സ്തൂപിക ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? ഇന്ന് നമുക്ക് സമഭുജ ത്രികോണ സ്തൂപിക വരുന്ന ഒരു നക്ഷത്രം, അത് ഉണ്ടാക്കുകയല്ല കേട്ടോ, ജ്യോമെട്രിക്കൽ പാറ്റേണാണ്. അപ്പോൾ പാറ്റേൺ വളരെ രസമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ആ പാറ്റേൺ ഒന്ന് വരച്ചു നോക്കാം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ജ്യോമെട്രിക്കൽ പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, വലിയ രണ്ട് സമഭുജ ത്രികോണങ്ങളുണ്ട്, അതിനുള്ളിൽ ഒരു ചെറിയ സമഭുജ ത്രികോണമുണ്ട്. അപ്പം കൃത്യമായിട്ട് ഇത് അളവെടുത്ത് വരയ്ക്കാൻ എളുപ്പമാണേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് അറിയാൻ വീഡിയോയിലേക്ക് കടക്കാം. ഇനി പാറ്റേൺ വരയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ പേപ്പറിൻ്റെ മധ്യഭാഗത്ത് ഒരു വൃത്തമാണ് വരയ്ക്കേണ്ടത്. ടീച്ചർ ഇവിടെ 8 സെൻറ്റിമീറ്ററാണ് അളന്നെടുക്കുന്നത്. എങ്കിലേ നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഈ A4-ൽ വരത്തക്ക രൂപത്തിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ടീച്ചർ പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. നിങ്ങളും പെൻസിൽ ഉപയോഗിച്ചേ വരയ്ക്കാവുള്ളൂ. ഈ വരയൊക്കെ നമുക്ക് മായ്ച്ച് കളയേണ്ടതാണ്. ഏകദേശം ഇതിൻ്റെ സെൻറ്റർ വരത്തക്ക വിധം ഒന്ന് വെച്ച് നോക്കുക. രണ്ട് വശത്തെ സ്ഥലമുണ്ട് അല്ലേ. ഇനി വലിയ കട്ടിയൊന്നും വേണ്ട കേട്ടോ, വെറുതെ സിമ്പിളായിട്ടും കൂടെ വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ വര മാറിപ്പോകരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ടീച്ചർ ഇവിടെ വരച്ചു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് വേണം. സെൻറ്റർ അല്ലെങ്കിൽ നിങ്ങൾ കോമ്പസ് കുത്തിയാൽ മോനെ ചിലപ്പം ആ ബിന്ദു കാണാതെ പോവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതേ അളവ് എടുത്തിട്ട് ഈ വൃത്തത്തെ 6 തുല്യഭാഗങ്ങളാക്കുക. ഈ റേഡിയസ് എടുത്ത് വരയ്ക്കുമ്പോൾ വൃത്തം 6 തുല്യഭാഗങ്ങളാണ് ആവുന്നത്. നോക്കൂ, ഇതിങ്ങനെ കൃത്യം 6 ആക്കുക. ഇതിന് മുമ്പ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ 6 എത്രയാണോ അതെടുത്ത് വൃത്തത്തെ ഭാഗിക്കുമ്പോൾ 6 ഈക്വൽ പാർട്ടാണ് കിട്ടുക. ഇനി ചെയ്യേണ്ടത്, ഒന്നിടവിട്ട ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് നമുക്കൊരു ത്രികോണം ആദ്യം വരയ്ക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഇത് രണ്ടെടുത്തു, ഇവിടെ ഒന്ന് വിട്ടു, ഇതെടുത്തപ്പോൾ ഇത് വിട്ടു, അടുത്ത ഇതെടുത്തു, ഇനി ഇത് വിടണം. ഇനി ഇതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ഈ വരയൊക്കെ പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാം. ഇപ്പൊ നമുക്ക് ഒരു സമഭുജ ത്രികോണം കിട്ടി. ഇനി ഇതിനകത്ത് ഒരു ത്രികോണം കൂടെ വരയ്ക്കാൻ പറ്റുമോ? ടീച്ചർ ഇവിടെ പറഞ്ഞു, ഒന്നിടവിട്ട ബിന്ദുക്കളാണ് യോജിപ്പിച്ച് ഈ ത്രികോണം വരച്ചത്. ഇതുപോലെ ഒന്നിടവിട്ട ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഇവിടെയും ഒരു ത്രികോണം കിട്ടില്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്ത് രൂപാ വരുന്നത്? ഒരു സ്റ്റാർ അല്ലേ. സ്റ്റാർ വരയ്ക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ 2 സമഭുജ ത്രികോണമാണ് കിട്ടിയത്. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഈ ബിന്ദുവിൽ നിന്ന് നടുക്കോട്ടും ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടും ഇതിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വരച്ച വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ത്രികോണത്തിൻ്റെ മൂലയിലേക്ക് വരച്ചു. അതേപോലെ ഇങ്ങോട്ട് വരയ്ക്കുക. വരച്ചു അല്ലേ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇതിൻ്റെ നടുക്കോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ചെയ്യേണ്ടത് ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇവിടെ ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഒരു കുഞ്ഞു സമഭുജ ത്രികോണം കൂടെ കിട്ടും. നോക്കൂ, ഇതേറ്റവും എളുപ്പ പണിയാട്ടോ ടീച്ചർ പറഞ്ഞു തരുന്നത്. ഞാൻ എളുപ്പ വഴിയുടെ ആളാണേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു.
വരച്ചു. ഇപ്പം നോക്കൂ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ കുറച്ച് ആവശ്യമില്ലാത്ത വരകളൊക്കെ ഉണ്ട്, ഇത് മായ്ച്ചു കളയാം. നോക്കൂ, ഈ വര നമുക്ക് വേണ്ട, ഇതങ്ങോട്ട് മായ്ച്ചു കളയാം. മായ്ക്കുമ്പോൾ മറ്റേ വരച്ച വരയും കൂടെ മാഞ്ഞു പോകണ്ട കേട്ടോ, കുറച്ച് മായ്ച്ചാൽ മതി. ഇപ്പം പിന്നെ നോക്കുമ്പോൾ നമുക്ക് ദാ ഈ വര വേണ്ട, അപ്പം ഇതും മായ്ച്ചു കളയാം. ഇനി നോക്കുമ്പോൾ ദാ ഇവിടെയും വേണ്ട, കണ്ടോ? ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ള വര ഇവിടെ സ്കെച്ച് പെന്നു കൊണ്ടാണ് ടീച്ചർ വരയ്ക്കുന്നത്. പെൻസിൽ കൊണ്ട് തന്നെ ഡാർക്കായിട്ട് വരച്ചാലും മതി, കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഈ ഉള്ളിലുള്ള ത്രികോണം വരയ്ക്കാം. നോക്കൂ, ഉള്ളിലുള്ള ത്രികോണം വരച്ചു. ഇനി ഇതിൻ്റെ തൊട്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ വലിയ ത്രികോണം വരയ്ക്കാം. ഇനി അടുത്ത വര നോക്കൂ, ഈ വര ഇങ്ങോട്ട് ഈ മൂന്ന് വരയും വരയ്ക്കാം. ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ചിത്രം ഒരു രസഭംഗി ഉണ്ടാവില്ല. ഇപ്പം നമ്മളിത് വരച്ചു. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ വര വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാതെ നോക്കണേ, ആ ത്രികോണത്തിൻ്റെ വരയുടെ പുറത്ത് തൊട്ടാൽ മതി. കറക്റ്റ് വെച്ചു, നോക്കൂ, ഇവിടം തൊട്ടിട്ട് ഇവിടം വര വരയ്ക്കുക, കണ്ടോ? ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, കറക്റ്റ് ഈ വരയിൽ തൊട്ടാൽ മതി. ഇതേപോലെ മറ്റ് രണ്ട് വരകൾ കൂടെ വരയ്ക്കുക. ഇപ്പം നോക്കൂ, നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കിട്ടി. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പിടി കിട്ടിയില്ലേ, നല്ല രസമുള്ള പാറ്റേണാണ്. നമുക്ക് ഈ വൃത്തത്തിൻ്റെ ആവശ്യമില്ലാത്ത വരകളൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് മായ്ച്ച് കളയാതെ. ഇത് മായ്ക്കുന്ന സമയത്ത് പേപ്പർ ചുരുണ്ടു പോവാതെ നോക്കണം. ഇനി ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ക്രയോണാണ്, അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുക്കാം. ഇപ്പം ടീച്ചറ് ക്രയോൺ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇത് മൂന്നും അങ്ങോട്ട് കളർ കൊടുക്കാം. ഈ പാറ്റേൺ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ഒരു ഭാഗത്ത് കളർ കൊടുത്തിട്ടില്ല അല്ലേ, അവിടെ വേണമെങ്കിൽ കളർ കൊടുക്കാം. കളർ കൊടുത്തും ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ജിയോമെട്രിക്കൽ പാറ്റേൺ വരയ്ക്കുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. തന്നെയുമല്ല നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാവോ? ഇത് ജിയോമെട്രിക്കൽ പാറ്റേണിൻ്റെ ആൽബത്തിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലും കൂടെ കളർ കൊടുക്കാത്ത ഭാഗത്ത് നമുക്ക് കളർ കൊടുക്കാം. ഇത് കളർ കൊടുത്തതാണ് കാണിച്ചത്, ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത്.
പിന്നെ സ്കെച്ച് പെന്നോ ക്രയോണോ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇത് തന്നെ വേറൊരു രീതിയിലും കൂടെ വരയ്ക്കാട്ടോ. ഞാനിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വരയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത് തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം അല്ലെങ്കിൽ സന്തോഷം അറിയിക്കാനുള്ള ഒരു വഴിയാണത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെയേറെ സന്തോഷമാണ്. ഇനി ധാരാളം പ്രവർത്തനങ്ങളുണ്ട് അല്ലേ. പിന്നെ 5, 6, 7 ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഗണിത മധുരം ചാനലിലുണ്ട്. കൂടാതെ മറ്റു പല ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടണം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ ബൈ.